ഗ്രീൻ ട്രൈബ്യൂണൽ ഉൾപ്പെടെയുള്ള നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ തെളിവായി ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതി ഹാജരാക്കിയ ഗൂഗിൾ മാപ്പാണ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത്. അടുത്തിടെ വരെ ഗൂഗിളിന്റെ ഉപഗ്രഹ ചിത്രത്തിൽ ആറന്മുള മേഖല വ്യക്തമായി കാണാമായിരുന്നു. 500 ഏക്കർ നെൽവയലും തണ്ണീർത്തടവും അടങ്ങിയ പ്രദേശവും നിയമം മറികടന്ന് നികത്തിയ 60 ഏക്കർ നെൽവയലിന്റെ ഭാഗവും മാപ്പിൽ തെളിഞ്ഞിരുന്നു. ഈ ഭാഗത്ത് ഇപ്പോൾ മേഘത്തിന്റെ ചിത്രം മോർഫ് ചെയ്ത നിലയിലാണ് കാണുന്നത്. ആറന്മുള പൈതൃക ഗ്രാമസമിതി ഗ്രീൻ ട്രൈബ്യൂണലിനും സർക്കാരിന്റെ വിവിധ ഏജൻസികൾക്കും കോടതിക്ക് മുന്നിലും സമർപ്പിച്ച ഗൂഗിൾ മാപ്പ് ചിത്രമാണിത്. ഇത് ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ കാണുന്ന ആറന്മുള. ആറന്മുളയിൽ പമ്പാ നദിയുടെ തീരത്ത് നിന്നും 200 മീറ്റർ മാറിയാണ് വയൽ മേഖല ആരംഭിക്കുന്നത്. ഈ ഭാഗം മുതലാണ് മേഘത്തിന്റെ ചിത്രം ഉപയോഗിച്ച് മറച്ചിട്ടുള്ളത്. ആറന്മുള അതീവ സുരക്ഷാ മേഖലയല്ല. ഗൂഗിൾ മാപ്പിൽ സുരക്ഷാ മേഖല മറയ്ക്കുന്ന പതിവില്ല. കൊച്ചി നാവികത്താവളം അടക്കമുള്ള മേഖലകൾ മാപ്പിൽ തെളിഞ്ഞു കാണാം. ഡൽഹി, മുംബൈ ഹൈ, ആണവ നിലയങ്ങൾ എന്നിവ ഒന്നും തന്നെ മറയ്ക്കാത്ത സ്ഥിതിക്ക് ആറന്മുളയുടെ മുകളിൽ മേഘങ്ങൾ നിറഞ്ഞത് എങ്ങനെയെന്ന് ഏവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വിമാനത്താവള നിർമ്മാതാക്കളായ KGS ഗ്രൂപ്പ്, ചെന്നൈ ആസ്ഥാനമായ എൻവിറോ കെയർ ലിമിറ്റഡ് എന്ന കമ്പനിയെ ഉപയോഗിച്ച് തയ്യാറാക്കിയ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടിൽ പദ്ധതി മേഖല നെൽവയലും തണ്ണീർത്തടങ്ങളും അടങ്ങിയതാണെന്ന് ഒരിടത്ത് പോലും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഇത് തെറ്റാണെന്നും പദ്ധതി പ്രദേശം വയൽ മേഖലയാണെന്നും വ്യക്തമാക്കുന്നതിന് ഗൂഗിൾ ചിത്രമാണ് പൈതൃക ഗ്രാമ കർമ്മസമിതിയും പള്ളിയോട പള്ളിവിളക്ക് സംരക്ഷണ സമിതിയും പരിസ്ഥിതി സംഘടനകളും അധികൃതർക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ആറന്മുള, മല്ലപ്പുഴശ്ശേരി, കിടങ്ങന്നൂർ പഞ്ചായത്തുകളുടെ ഭൂരിഭാഗം പ്രദേശവും മാപ്പിൽ അപ്രത്യക്ഷമായ നിലയിലാണ്. വ്യവസായ മേഖല കൂടാതെ ചെന്നീർക്കര, മുട്ടത്തുകോണം, കണിയാരേത്തുപടി, ഉളനാട് സെന്റ് ജോൺസ് യു പി സ്കൂൾ എന്നീ ഭാഗങ്ങളും മേഘം കയറി മൂടിയിരിക്കുകയാണ്. എന്നാൽ ആറന്മുള ക്ഷേത്രവും പമ്പാ നദിയും മാപ്പിൽ വ്യക്തമായി കാണാം. ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 4 കാവുകൾ, കാവൽ മലകൾ, പള്ളിമുക്കത്ത് കാവ് ദേവീക്ഷേത്രം എന്നിവ മേഘാവൃതമായി കിടക്കുന്നു. VS ശ്യാംലാൽ, തിരുവനന്തപുരം, ഇന്ത്യാ വിഷൻ.